ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ട്രീസസ് കോർണർ. അപ്പോൾ എല്ലാവരും സുഖമായി സേഫായി ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണ ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ്, അതായത് വാൾ ആർട്ട്. അപ്പോൾ ഈ വാൾ ആർട്ട് ഭയങ്കര ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ക്രാഫ്റ്റ് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ക്രാഫ്റ്റ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. സോ ഇതിന് മെയിൻലി വേണ്ടത് കാർഡ്ബോർഡ് ഷീറ്റ്, പിന്നെ നമുക്ക് ബ്ലാക്ക് കളർ ഇങ്ങനത്തെ കെ ജി ഷീറ്റ് എന്ന് പറയില്ലേ, ചാർട്ട് പേപ്പർ, ആ ചാർട്ട് പേപ്പർ, പിന്നെ പെൻസിൽ, സീസേഴ്സ്, പിന്നെ ഒരു ബ്ലാക്ക് പെയിൻറ്റും വേണം. പിന്നെ ഒട്ടിക്കാൻ വേണ്ടി വാളിൽ ഡബിൾ ടേപ്പ്, അപ്പോൾ ഇത്ര സാധനം മതി. അപ്പോൾ ഇത്ര സാധനം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. സോ ഇതിൽ മെയിൻലി ഞങ്ങൾ ബട്ടർഫ്ലൈയാണ് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ ഈ കാർഡ്ബോർഡ് ഷീറ്റിൽ ഞങ്ങൾക്ക് വലിയ ഒരു ബട്ടർഫ്ലൈന് ആദ്യം വരയ്ക്കണം. ഈ കെ ജി ഷീറ്റിൽ വരച്ചാൽ ഇതിങ്ങനെ ഒരു കറക്റ്റ് ഫിനിഷിങ് കിട്ടില്ല, വലിയ ബട്ടർഫ്ലൈ വരയ്ക്കുമ്പോൾ. അതുകൊണ്ടാണ് ഈ കാർഡ്ബോർഡ് ഷീറ്റിൽ വയ്ക്കുന്നത്. അപ്പോൾ ഇത് സ്റ്റിഫായിട്ട് നിന്നോളൂ. സോ കുഞ്ഞു ഇവിടെ നിന്ന് ചെറിയ ഡിസ്റ്റർബൻസ് എല്ലാം ചെയ്യുന്നുണ്ട്, അതാരും മൈൻഡ് ചെയ്യില്ലേ. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൽ വരച്ച് വെച്ചിട്ടുണ്ട് ഒരു ബട്ടർഫ്ലൈൻ്റെ ഷേപ്പ്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഇനി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ബട്ടർഫ്ലൈ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട് ഒരു വിങ്സ്. അപ്പോൾ ഇതിനെ ഞങ്ങൾക്ക് ബ്ലാക്ക് കളർ പെയിൻറ്റ് കൊണ്ട് തന്നെ പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ അക്രിലിക് പെയിൻറ്റ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ബ്ലാക്ക് പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ അപ്പോൾ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ രണ്ട് ഈ ബട്ടർഫ്ലൈൻ്റെ ഹാൻഡിനെയും കട്ട് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും ഞാൻ കാർഡ്ബോർഡ് ഷീറ്റ് കൊണ്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു ബട്ടർഫ്ലൈസ് ഉണ്ടാക്കണം. സോ അത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇങ്ങനത്തെ ചാർട്ട് പേപ്പർ ഇങ്ങനെ രണ്ടായി മടക്കിയിട്ട് ഞങ്ങൾക്ക് ബട്ടർഫ്ലൈസ് ഉണ്ടാക്കാം. അതായത് കുറേ ഡിഫറെൻറ്റ് സൈസിലുള്ള ബട്ടർഫ്ലൈസ് ഉണ്ടാക്കണം. വലിയത്, ചെറിയത്, അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കെയിൽ വെച്ചിട്ട് സെൻറ്റിമീറ്ററിൽ നോക്കിയിട്ട് ഉണ്ടാക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട്, അതായത് ഒരു 4 to 5 സൈസിലുള്ള ബട്ടർഫ്ലൈസ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ബട്ടർഫ്ലൈ ഉണ്ടാക്കാൻ തുടങ്ങും. ഇപ്പോൾ ഞാൻ ബട്ടർഫ്ലൈ പല പല ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലുതെന്ന് ചെറുതിലേക്ക്, ഐ മീൻ വലുതും ചെറുതുമായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വാളിൽ സ്റ്റിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഈ വലിയ ഫെതർ വാളിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ വലിയ ഫെതർ ഡബിൾ ടേപ്പ് ഉപയോഗിച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ട് ആൻറ്റോണ അതേപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ചെറിയ ബട്ടർഫ്ലൈസ് നമുക്ക് വലിയ സൈസിൽ നിന്ന് ചെറിയ സൈസിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം റാൻഡമായിട്ട്. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. വാൾ ആർട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഏത് കളർ കോമ്പിനേഷനിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം, ഞാൻ ബ്ലാക്കിൽ ഉണ്ടാക്കിയെന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ക്രാഫ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.